യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം നടക്കുമെന്ന്. ഇവിടെ മറിയ ഒരു കടുകുമണിയാണ്, ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു സഹോദരി. എന്നാൽ അവളുടെ ഹൃദയത്തിലുണ്ടായത് കടുകുമണിയോളമുള്ള വിശ്വാസമാണ്. ലോക ചരിത്രത്തിൽ ഇന്നു വരെ സംഭവിക്കാത്ത ഒരു സംഭവം, ഒരു പുരുഷന്റെ സഹായമില്ലാതെ തൻ്റെ ഉദരത്തിൽ താൻ ഒരു കുഞ്ഞിനെ വഹിക്കാൻ തുടങ്ങുന്നു. അവൾ അതിന് പറഞ്ഞ ഒരു ഉത്തരം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അത് അപ്രകാരം സംഭവിക്കട്ടെന്ന്. എന്തൊരു വിശ്വാസമല്ലേ! യേശുക്കുഞ്ഞി ഭൂമിയിലേക്കൊന്ന് പിറക്കാൻ അവൾ ഒരു മുഖാന്തരമായി തീർന്നതിൻ്റെ പിൻപിൽ, ആ നിലകളിലേക്ക് അവൾ ഉയർത്തപ്പെട്ടതിൻ്റെ പിൻപിൽ ഒറ്റ കാരണേയുള്ളൂ, അവളുടെ ഹൃദയത്തിൻ്റെ അകത്തെ വിശ്വാസമാണ്. ഇന്ന് ഒരു സാധ്യതകളും മുൻപിൽ കാണാതെ എവിടോട്ടൊരു ചുവട് വയ്ക്കുമെന്ന് ഭാരപ്പെട്ട്, എവിടെ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുമെന്ന് ആശങ്കപ്പെട്ട് ഈ വചനം കേൾക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, ഭാരപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഒരു സാധ്യതകളും ഇല്ലാതിരിക്കെ അത്ഭുതം ചെയ്യാൻ യേശുവിന് കഴിയും. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞവനാണ് എൻ്റെ ദൈവമെങ്കിൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി എഴുതാൻ വിശ്വസ്തനായ ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് വഴി നടത്താൻ വിശ്വസ്തനാണ്. കർത്താവേ, ഞങ്ങൾക്ക് മുമ്പിൽ അത്ഭുതം ചെയ്യാൻ അങ്ങ് വിശ്വസ്തനാണ്. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.